ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്ന് ആരുടെ അകത്ത് വസിക്കുന്നുവോ അവർ എല്ലാവരും ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലെങ്കിൽ അവർ ക്രിസ്തുവിൻ്റെ അല്ല. പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ഉണ്ടോ അവർക്ക് സ്വർഗത്തിൻ്റെ ഒരു മുദ്ര ലഭിച്ചിരിക്കുന്നു, ദ ഹെവൻ സീൽ. ചോദിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. ഒത്തിരി പേർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ദേ ഡോണ്ട് ആസ്ക്. ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവുണ്ടെങ്കിൽ വി ആർ പ്രിപ്പേർഡ് ടു റിസീവ് ദ ബ്രൈഡ് ഗ്രൂം. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവർക്കും സ്വാഗതം. ഞാൻ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു, ഒരു കപ്പ് ചായയോ കാപ്പിയോ ഇഷ്ടമുള്ള ഡ്രിങ്കോ എടുത്ത് വെക്കുക, നിങ്ങളുടെ ബൈബിൾ നോട്ട്ബുക്ക് എടുക്കുക, ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ ലാപ്ടോപ്പോ നിങ്ങളുടെ ഐപാഡോ മറ്റ് ഗാഡ്ജറ്റുകൾ എടുത്ത് വെക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് തോന്നുന്ന ഭാഗങ്ങളെല്ലാം ടൈപ്പ് ചെയ്യുക, എഴുതുക, മറ്റുള്ളവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നത്തെ സ്പോൺസേഴ്സ് രണ്ട് പേരാണ്, കൊല്ലത്ത് നിന്ന് സനൽകുമാർ ആൻഡ് കവിത. താങ്ക് യു സോ മച്ച്. പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന്. കർത്താവെ, കുടുംബാംഗങ്ങളും മറ്റെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, ആത്മീയമായി വളരുവാനും അങ്ങ് സഹായിക്കണമേ. മക്കൾ ദൈവ പൈതങ്ങളായി വളരുവാനിടയാക്കണമേ. സ്വന്തമായൊരു ഭവനം കൊടുക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വർക്കലയിൽ നിന്ന് സീജ ശ്രീജിത്ത്, ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിക്കുന്നത്. താങ്ക് യു സോ മച്ച് സീജ. ഭർത്താവ് ശ്രീജിത്ത് രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനം കൊടുക്കണമേ. ബ്ലെസ്സിങ് ടുഡേയുടെ എല്ലാ പ്രോജക്റ്റുകളും വിജയത്തിലെത്തുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അമേൻ. താങ്ക് യു സോ മച്ച് ടുഡേ സ്പോൺസേഴ്സ്. നിങ്ങൾക്ക് ഇതുപോലെ മോർണിംഗ് ഗ്ലോറിയുടെ ഈ യാത്രയിൽ പങ്കുചേരാം, സ്പോൺസേഴ്സായി പാർട്ട്നേഴ്സായി ഒക്കെ ചേരാം. കൂടാതെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചാനൽ 24/7 ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ജനുവരി മുതൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും അത് വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ പാർട്ട്നേഴ്സായി മാറുക. ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമുകൾ ഇനി മുതൽ നിങ്ങളുടെ വിരൽ തുമ്പിൽ ബ്ലെസ്സിങ് ടുഡേ ആപ്പിലൂടെ ലഭ്യമാകുന്നു. ബ്ലെസ്സിങ് ടുഡേ 24/7 ചാനലിലെ വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ പ്രോഗ്രാമുകൾ ഏത് സമയത്തും നിങ്ങളുടെ വിരൽ തുമ്പിൽ. ദൈവവചന സന്ദേശങ്ങൾ, സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ നോട്ട്സ് കുറിച്ചെടുക്കാനുള്ള സൗകര്യം, ആരാധനാ ഗീതങ്ങൾ, വരുവാൻ പോകുന്ന മീറ്റിംഗുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ഈ ആപ്പിലൂടെ ലഭ്യമാണ്. ബ്ലെസ്സിംഗ് ടുഡേയുടെ ഏത് കാര്യങ്ങൾ അറിയുവാനും ദൈവവേലയെ സപ്പോർട്ട് ചെയ്യുവാനായി ഓൺലൈൻ ഡൊണേഷൻ നൽകുവാനും ഈ ആപ്പിലൂടെ സാധിക്കും. ബ്ലെസ്സിംഗ് ടുഡേ മിനിസ്ട്രീസ് എന്ന ഈ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. നമുക്കൊരു ഭാഗം വായിച്ച് തുടങ്ങാം. ലൂക്കോസ് 11:13, ലൂക്ക് ചാപ്റ്റർ 11:13. ഇഫ് യു ദെൻ though you are evil know how to give good gifts to your children, how much more will your father in heaven give the holy spirit to those who ask him. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഈ ഒരു ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്ന് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ
മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്ര അധികം ചെയ്യും. എന്നാൽ ഇവിടെ പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എത്രയധികം തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും, അല്ലെങ്കിൽ നൽകാതിരിക്കുകയില്ലല്ലോ. അപ്പം നല്ല ദാനം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു, സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല ദാനങ്ങളെ കൊടുക്കുന്നു. അതിലിവിടെ എംഫസൈസ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ബൈബിൾ പറയുന്നു, ദൈവാത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റോമാലേഖനം 8:9. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക, ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ഈ ഭൂമിയിൽ, ഈ പ്ലാനറ്റ് എർത്തിൽ, ഭൂതലത്തിൽ ജീവിക്കുന്ന എത്ര പേർ സ്വർഗത്തിൻ്റെതാണ്, എത്ര പേർ നരകത്തിൻ്റെതാണ്, അല്ലെങ്കിൽ അവരുടെ നിത്യതയിലെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇറ്റേണൽ ഡെസ്റ്റിനിയിൽ അവരെവിടെ എത്തിച്ചേരും, അതിന് ജീവൻ്റെ പുസ്തകമൊന്നും തുറക്കണ്ട, അല്ലെങ്കിൽ അന്ത്യനായ വിധി വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്ത എല്ലാവരും അവൻ്റെ അല്ല, നിത്യതയിൽ ക്രിസ്തുവിനോടൊപ്പം ഇല്ല. ഇതൊക്കെ പറയുമ്പോൾ ആരും നെറ്റിയൊന്നും ചുളിക്കരുത്, സങ്കുചിത മനോഭാവം കൊണ്ട് പറയുന്നതല്ല, ബ്രോഡ് മൈൻഡഡ്നെസ് ഇല്ലാത്തത് കൊണ്ടല്ല, എല്ലാവരെയും സ്നേഹിക്കാത്തത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനം വച്ചിരിക്കുന്ന നിബന്ധനകൾ, ക്രൈറ്റീരിയൻ, അതിൻ്റെ അളവുകോൽ വെച്ചിട്ട് പറയുകയാണ്. ഇന്ന ആൾ എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത്, ജനറൽ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്ന് ആരുടെ അകത്ത് വസിക്കുന്നുവോ അവർ എല്ലാവരും ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലെങ്കിൽ അവർ ക്രിസ്തുവിൻ്റെ അല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലെങ്കിൽ പിന്നെ ഏതാത്മാവായിരിക്കും അവരിൽ വസിക്കുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു. പ്രത്യേകിച്ച് ആൻറ്റൈ ക്രൈസ്റ്റ് എന്നോ അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്നോ ലേബിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവാത്മാവില്ലാത്ത വ്യക്തികൾ, മനുഷ്യർ ഇന്ന് ദൈവത്തിൻ്റെതല്ല. ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായി മാറുന്നത് സീല് വരുമ്പോഴാണ്. ദിസ് ഇസ് മൈ പ്രോപ്പർട്ടി. ആ സീലാണ് പരിശുദ്ധാത്മാവ്. എഫിസ് ലേഖനം 4:30 അവിടെ പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, കാരണം അവനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിലേക്ക് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുവാൻ, ദുഃഖിപ്പിക്കരുതെന്ന് പറയാൻ കാരണം വീണ്ടെടുപ്പിൻ നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നു അവനാൽ, സീൽ. എഫ് എസ് ലേഖനം 1:10 ഈ സീലിനെ കുറിച്ച് പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, ദ സീൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ഉണ്ടോ അവർക്ക് സ്വർഗത്തിൻ്റെ ഒരു മുദ്ര ലഭിച്ചിരിക്കുന്നു, ദ ഹെവൻ സീൽ. വാട്ട് ഈസ് എ സീൽ? ആ സീൽ ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരും തന്നെ ദൈവത്തിൻ്റെതാണ്, അവർ സ്വർഗീയ പൗരന്മാരാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 13:ആണെന്നാണ് എൻ്റെ ഓർമ്മ, മൃഗത്തിൻ്റെ മുദ്ര, ദ സീൽ ഓഫ് ദ ബീസ്റ്റ് ഓർ ദി മാർക്ക് ഓഫ് ദ ബീസ്റ്റ്, മൃഗത്തിൻ്റെ മുദ്ര കിട്ടുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. അത് എതിർ ക്രിസ്തുവിൻ്റെ ആളുകളാണ്. അപ്പോൾ രണ്ട് മുദ്രയുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ മേലൊരു മുദ്ര കിടക്കുകയാണ്, അത് തന്നെ നമുക്ക് ഗ്യാരണ്ടി നൽകുന്നു. വാട്ട് ഈസ് ദ ഗ്യാരണ്ടി? ഞാൻ നിത്യതയിലേക്ക് പ്രിസർവ്ഡ് ആണ്, നിത്യതയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ ഞാൻ കാക്കപ്പെടുകയാണ്, അതുകൊണ്ട് എനിക്ക് അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ഈവൻ വെൻ ഐ എം ഹിയർ, ഐ എം ഗോഡ്സ് പ്രോപ്പർട്ടി, ഹീസ് മൈ ഓണർ, ഹി ഹാസ് പർച്ചേസ്ഡ് മീ ആൻഡ് ഐ എം പ്രൊട്ടക്റ്റഡ്, ഐ എം സേഫ്. അതാണ് അതിൻ്റെ അർത്ഥം, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ഈ പരിശുദ്ധാത്മാവിനെ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികം, ഹൗ മച്ച് മോർ വിൽ യുവർ ഫാദർ ഇൻ ഹെവൻ ഗിവ് ദ ഹോളി സ്പിരിറ്റ് ടു ദോസ് ഹു ആസ്ക് ഹിം. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചോദിച്ചാലാണ് ഇത് ലഭിക്കുന്നത്. ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ അൺ ടു യു, സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ്, നോക്ക് ആൻഡ് ദ ഡോർ വിൽ ബി ഓപ്പൺഡ് ഫോർ യു. അപ്പോൾ ചോദിക്കണം, അന്വേഷിക്കണം, മുട്ടണം.
അവർക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നതിനനുസരിച്ച് എത്ര അധികം പിതാവ് നൽകും. ചോദിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. ഒത്തിരി പേർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ദേ ഡോണ്ട് ആസ്ക്. അതിൻ്റെ ഒരു ആവശ്യം തോന്നിയിട്ടില്ല. എനിക്ക് വേണ്ടത്ര ഡ്രസ്സുണ്ട്, ജോലിയുണ്ട്, കൊള്ളാവുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ ജീവിക്കാനുള്ള വകുപ്പ് നോക്കിയാൽ പോരെ, എന്തിനും ഈ ആവശ്യമില്ലാത്തതിൻ്റെ പുറകെ പോകുന്നത് എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനിവാര്യമാണ്. എന്തിന്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലെങ്കിലും ശവക്കുഴി വരെ ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും എഴുന്നേറ്റും ജോലി ചെയ്തും ജീവിക്കാനെല്ലാവർക്കും പറ്റും. പക്ഷേ അത് മൃഗതുല്യമായൊരു ജീവിതമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം ഒരു ആത്മാവിനെ തന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കയ്യിലെ ദീപമാണ്. ദൈവമാണ് അതിൽ എണ്ണ ഒഴിച്ച് തീ കൊളുത്തുന്നത്, അല്ലെങ്കിൽ പ്രകാശം നൽകുന്നത്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അതിനുവേണ്ടി ചോദിക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7:37 വചനം മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കർത്താവ് പറയുന്നത്, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സോ ഇഫ് യു തേഴ്സ്റ്റി കം ടു മീ. അപ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നത്, ദാഹം ഉണ്ടായിരിക്കണം, ചോദിക്കണം, ദാഹം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിച്ചാലാണ് ഇത് പ്രാപിക്കാൻ കഴിയുന്നത്. സോ ദിസ് ഇസ് ഫ്രീ, ദിസ് ഇസ് ടോട്ടലി ഫ്രീ, ആൻഡ് ദ ഫാദർ വിൽ ഗിവ് യു വിതൗട്ട് എനി മെഷർ. ഒരളവുമില്ലാതെ ധാരാളമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തരുവാൻ ഗോഡ് ഈസ് വില്ലിങ്. അവന് മനസ്സുണ്ട്. പലപ്പോഴും മനസ്സില്ലാത്തത് നമുക്കാണ്. നമുക്ക് ഈ ലോകത്തിൽ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഫോക്കസ് മുഴുവൻ ഈ ഭൂമിയിലുള്ള മക്കളുടെ കാര്യം, അതിൻ്റെ കാര്യം, ഓഫീസിലെ കാര്യം, തോട്ടത്തിലെ കാര്യം, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളിൽ നമ്മൾ ഹുക്ഡ് ആണ്. എന്നാൽ ഓർക്കണം, ഒരു ദിവസം വളരെ പെട്ടെന്നായിരിക്കും ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നത്. ആ സമയത്ത് നമ്മൾ ആരും പ്രിപ്പയർഡ് അല്ല എന്ന് കണ്ടാൽ, എന്നാൽ വാസ്തവത്തിൽ നമ്മളെ ഒരുക്കി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. എന്തിനു വേണ്ടി? ഇവിടെ ജീസസിൻ്റെ, യേശുവിൻ്റെ മണവാട്ടിയെ നിർമ്മല കന്യകയായി ഒരുക്കി, വൃത്തിയാക്കി, റെഡിയാക്കി, സൗന്ദര്യ പൂർണ്ണതയോടുകൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ബ്യൂട്ടി പാർലറിലാണ് ഈ മണവാട്ടി ഒരുങ്ങേണ്ടത്. സോ ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ബ്യൂട്ടീഷ്യൻ. ഓക്കെ, അപ്പോൾ ഈ സത്യം അറിയാവുന്നവർ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലാണ് 10 കന്യകമാരുടെ ഉപമ കാണുന്നത്. ഈ 10 കന്യകമാരുടെ ഉപമയിൽ 5 പേർ ഒരുങ്ങി, 5 പേർ ഒരുങ്ങിയില്ല. എങ്ങനെയാണ് ഒരുങ്ങിയത്? അവർ വിളക്കിൽ എണ്ണയെടുത്തത് കൂടാതെ എക്സ്ട്രാ ഓയിൽ അവർ കരുതി. എക്സ്ട്രാ ക്യാനിൽ അവർ എണ്ണ കരുതി. എന്നാൽ ബുദ്ധിയില്ലാത്ത കന്യകമാർ അത് കരുതിയില്ല. സോ അതാണ് ഒരു, അതായിരുന്നു അവരുടെ പ്രിപ്പറേഷൻ. മെയിനായിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓയിൽ. പലപ്പോഴും അത് കാണിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. അല്ലാത്ത വ്യാഖ്യാനങ്ങളുണ്ട്. ജനറലി അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എല്ലാ പാത്രങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവുണ്ടെങ്കിൽ വി ആർ പ്രിപ്പേർഡ് ടു റിസീവ് ദ ബ്രൈഡ് ഗ്രൂം. മണവാളൻ വരുമ്പോൾ, ഇതാ മണവാളൻ വരുന്നു എന്ന വലിയ വിളി കേൾക്കുമ്പോൾ ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ മണവറയിലേക്ക് പ്രവേശിച്ചു എന്ന് കാണുന്നു. എൻ്റെ അർത്ഥം, യേശു വരുമ്പോൾ പരിശുദ്ധാത്മ നിറവുള്ള എല്ലാ നിറവും പ്രാപിച്ചിരിക്കുന്ന, സകലവും റിസർവോയർ മുഴുവൻ നിറച്ചു വച്ചിരിക്കുന്ന, ആത്മാവിൽ നിറഞ്ഞവരാണ് മണവാളനോടുകൂടെ മണവറയിലേക്ക് പ്രവേശിക്കുന്ന, അഥവാ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത്. സോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം ചോദിച്ചാൽ, ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ ടു യു. ഇതൊരു ഫ്രീ ഗിഫ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫ്രീ ഗിഫ്റ്റ്, ഫ്രീ ഗിഫ്റ്റ്, ഫ്രീ ഗിഫ്റ്റ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അപ്പോസ്തലപ്രവൃത്തിയിൽ 8:20 സൈമൺ ദ സോർസറർ, ഒരു മന്ത്രവാദിയെ പോലെ ജീവിച്ച, അതായത് ഒരു ക്ഷുദ്രപ്രയോഗക്കാരനായിരുന്ന ഒരു വ്യക്തി കാശിന് ഇത് മേടിക്കാൻ ശ്രമിക്കുന്നു. അയാളും പണവും നശിച്ചു പോകട്ടെ എന്ന് ശാപവാക്കുകൾ പറയുന്നു.
സോ ദൈവത്തിൻ്റെ ഈ ഗിഫ്റ്റ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമര്യക്കാരി സ്ത്രീയോട് പറയുന്ന രംഗമാണ് നമ്മൾ കഴിഞ്ഞ ഈ ആഴ്ചയുടെ തുടക്കം മുതൽ ചിന്തിച്ചത്. എന്തായിരുന്നു അവിടെ പറഞ്ഞത്? നീ ദൈവത്തിൻ്റെ ദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്തെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. ഞാൻ അതിനിങ്ങനെ പറ ഓ ദാറ്റ് യു ന്യൂ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ദാറ്റ് ദ ഫാദർ വുഡ് ഗിവ് യു. നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. പലർക്കും ഈ ഗിഫ്റ്റ് അറിയാത്തത് കൊണ്ടാണ് വളരെ നിലവാരം കുറഞ്ഞ ഒരു ജീവിതത്തിൽ ആയിരിക്കുന്നത്. ഓക്കെ, അവിടെ ആ സ്ത്രീയുമായി സംസാരിക്കുന്ന സമയത്ത് സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിലാണ് യാക്കോബിൻ്റെ കിണറെന്നാണ് പൊതുവെ അത് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് യോസഫിൻ്റെ കിണറായി. കാരണം യോസഫിന് യാക്കോബ് ആ പ്രോപ്പർട്ടി, സുഖാറിലെ ആ പ്രോപ്പർട്ടി, കിണറിരിക്കുന്ന ആ പ്രോപ്പർട്ടി ദാനമായി കൊടുത്തതാണ്. ആ ലാൻഡ് ആക്ച്വലി യോസഫിൻ്റെതാണ്. ഇനി ഇത് കൂടാതെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. കിണർ സൂചിപ്പിക്കുന്നത് ആഴത്തെയാണ്, ഒരു വ്യക്തിയുടെ ആഴം, ഒരു വ്യക്തിത്വത്തിൻ്റെ ആഴം. എത്ര അറിവുണ്ട്, എത്ര ജ്ഞാനമുണ്ട്, എത്ര പരിജ്ഞാനമുണ്ട്, എത്ര കണ്ടൻ്റ് ഉണ്ട് ആ വ്യക്തിയിൽ, ആ വ്യക്തിത്വത്തിൽ. പൊള്ളയാണോ അതോ ഉറവുണ്ടോ, ഇതൊക്കെയാണ് ആ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, യോസഫ് സ്വപ്നം കണ്ടു എന്ന കാരണത്താൽ തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ എല്ലാവരും കൂടെ അവനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പൊട്ടക്കിണറ്റിലിട്ടു. അപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അവരാ പൊട്ടക്കിണറ്റിലിടാൻ കാരണം അവരുടെ വ്യക്തിത്വത്തിന് ആഴമേ ഇല്ലായിരുന്നു. ഈ പൊട്ടക്കിണറ്റിൻ്റെ പ്രത്യേകത, അതിന് ആഴമില്ല, വെള്ളമില്ല, വെള്ളമില്ലാത്ത പൊട്ടക്കിണർ. ശ്രദ്ധിച്ചു നോക്കിയേ, യോസഫിൻ്റെ സഹോദരങ്ങൾക്ക് ആത്മീയ ആഴം ഇല്ലായിരുന്നു, അവർക്ക് വാല്യൂസ് ഇല്ല, അവരുടെ ജീവിതത്തിൽ മൊറാലിറ്റി ഇല്ല, അവരുടെ ജീവിതത്തിൽ കണ്ടന്റ് ഇല്ല, ഒന്നുമില്ല അവരുടെ ജീവിതത്തിൽ, വെറും പൊട്ടക്കിണർ. എന്നാൽ തൻ്റെ പിതാവ്, യോസഫിൻ്റെ പിതാവ് തനിക്ക് നൽകിയ സമ്മാനമായ സുഖാർ എന്ന സ്ഥലത്ത് യാക്കോബിൻ്റെ കിണർ എന്നറിയപ്പെടുന്ന യോസഫിൻ്റെ കിണറിൻ്റെ പ്രത്യേകത, വളരെ ആഴമുണ്ട്. തലമുറ തലമുറയായി നിരവധി പേർ ആ വാട്ടർ സോഴ്സിൽ നിന്നും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ വ്യക്തിത്വത്തിന് ആഴമുണ്ട്? വേണ്ട, എന്നെയും കൂടെ ഉൾപ്പെടുത്തി ചോദിച്ചേക്കാം, നമ്മുടെ വ്യക്തിത്വത്തിന് ആഴമുണ്ട്? എത്രത്തോളം വചനപരിജ്ഞാനം നമുക്കുണ്ട്? എത്രത്തോളം ദൈവത്തെ അറിയാം? എത്രത്തോളം ജ്ഞാനമുണ്ട് നമ്മിൽ? അതോ സാധാരണ മനുഷ്യരെ പോലെ, വിശ്വാസികളല്ലാത്തവരെ പോലെ തന്നെ ജീവിക്കുന്നവരാണോ നമ്മൾ? ദൈവവചനത്തിൻ്റെ ആഴമുണ്ടോ? ദർശനത്തിൻ്റെ ആഴമുണ്ടോ? ദൈവസ്നേഹത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വളരെ ആഴം ഉണ്ടെങ്കിൽ ഏറ്റവും ആഴത്തിൽ വലിയ ഉറവും ഉണ്ടായിരിക്കും. സോ നമ്മുടെ അകത്ത് ഒരു വെൽ എന്ന് പറയുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഉള്ളെങ്കിൽ, ഇപ്പോൾ വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന കിണറുകളുണ്ട് നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ, ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴേക്കും കുറേയധികം കിണറുകളങ്ങ് വറ്റിപ്പോവും, വെള്ളമില്ല, ഡ്രൈ ആയിപ്പോവും. എന്നാൽ ഒരിക്കലും വറ്റാത്ത ഒരു കിണറുണ്ടെന്നിരിക്കട്ടെ, മഴക്കാലത്തും വെള്ളമുണ്ട്, വേനൽക്കാലത്തും വെള്ളമുണ്ട്, വരൾച്ചയുടെ കാലത്തും വെള്ളമുണ്ടെങ്കിൽ ആ കിണറിൻ്റെ അനുഗ്രഹം എത്ര വലുതാണ്. ഒരിക്കലും ജലക്ഷാമമില്ല, എപ്പോൾ വേണമെങ്കിലും അതിനെ ആശ്രയിച്ച് കഴിയുന്ന വീട്ടുകാർക്ക് വെള്ളമുണ്ട്, വെള്ളം ഇല്ല എന്ന ഒരു ടെൻഷൻ വേണ്ട. ഇതുപോലെ യേശു പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഞാനൊരു വലിയ ആഴം തരാൻ പോവുകയാണ്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആഴങ്ങൾ, ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിയുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിയുവാൻ ഞാൻ നിനക്ക് കൃപ തരിക. ഇതെല്ലാം പോസിബിളാകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് ശമര്യക്കാരി സ്ത്രീയോട് പറയുന്നത്, നീ ദൈവത്തിൻ്റെ ദാനം എന്തെന്നറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം ദാനമായി നൽകുകയും ചെയ്യുമായിരുന്നു. എങ്ങനെയുള്ള വെള്ളം? നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ജീവജലം നിനക്ക് തരുമായിരുന്നു. ഞാനിങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുക, ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരുടെയും വ്യക്തിത്വത്തിന്, ആത്മീയതയ്ക്ക്, ജീവിതത്തിന് ആഴമുണ്ടാകട്ടെ.
ആഴത്തിൽ നിന്നുള്ള ഉറവുണ്ടെങ്കിൽ എത്ര കോരിയാലും, വചനമാകട്ടെ, ജ്ഞാനമാകട്ടെ, പരിജ്ഞാനമാകട്ടെ, വെളിപ്പാടാകട്ടെ, എത്ര കോരിയാലും വറ്റാത്തതുപോലെ ആഴം ഓരോരുത്തർക്കും നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓർക്കുക, ലൂക്കോസ് 11:13 നമ്മൾ കണ്ടു, തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം പിതാവ് നൽകും. ചോദിക്കാമോ? പിതാവേ, എനിക്കും ആഴം വേണം, എൻ്റെ ജീവിതത്തിന് ആഴം വേണം, എൻ്റെ സ്പിരിച്വൽ ലൈഫിന് ആഴം വേണം, എൻ്റെ ശുശ്രൂഷയ്ക്ക് ആഴം വേണം. ഒരിക്കലും ഞാൻ വറ്റിപ്പോകരുത്, വേനൽക്കാലത്ത് വറ്റാത്തൊരു കിണർ ആയി ഞാൻ മാറട്ടെ. ഏത് സമയത്ത് വന്നാലും എന്നിൽ നിന്നും കുടിക്കുവാൻ അനേകർക്കുണ്ടാകട്ടെ. യോഹന്നാൻ 7:37 യേശു പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ നാളുകളിൽ നിങ്ങൾക്കും അത് പറയാൻ കഴിയണം, നമുക്കത് പറയാൻ കഴിയണം. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കലേക്ക് പോവാ, കാരണം എന്നിലും ഒരു ഉറവുണ്ട്. എന്നിൽ നിന്നും വചനം ഒഴുകിക്കൊണ്ടിരിക്കും, എന്നിൽ നിന്നും നിറവ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. എൻ്റെ അകത്ത് കവിയുന്നത് നിനക്ക് പാനം ചെയ്യാം എന്ന് പറയുന്നത് പോലെ ഒരനുഭവം പരിശുദ്ധാത്മാവിൽ ഞാൻ ചിലരെ നോക്കി പ്രവചിച്ച് പറയുകയാണ്, നിങ്ങളൊക്കെ കർത്താവ് അതുപോലെ ആക്കാൻ പോവുക. അനേകർ വന്ന് മോന്തി കുടിക്കുന്ന, ദാഹം ശമിപ്പിക്കുന്ന ഒരു ഉറവായി ദൈവം നിന്നെ മാറ്റാൻ പോവുക. നിന്റെ അകത്ത് അതുപോലെ ഒരു ഉറവ് കർത്താവ് ഇന്ന് തരികയാണ്. ഉൽപ്പത്തി പുസ്തകം 49:22 Genesis 49:22 ജോസഫ് ഇസ് a fruitful vine near a spring whose branches climb over a wall. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. യോസഫ് ഫലപ്രദമായ വൃക്ഷം, അവിടെ പറയുന്നൊരു ഉറവിൻ്റെ അരികെയുള്ള ഫലപ്രദമായ വൃക്ഷം, ഫലപ്രദമായ മുന്തിരിവള്ളി, ഒരുറവിൻ്റെ അരികെ. ഉറവിൻ്റെ അരികിലാണ് നട്ടിരിക്കുന്നതെങ്കിൽ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് പോലെ, ജലാശയത്തിൻ്റെ അരികിൽ വളരുന്ന ഒരു വൃക്ഷം പോലെ ഒരിക്കലും വരൾച്ചയില്ല, എല്ലായ്പ്പോഴും വേണ്ടത്ര വെള്ളം. അങ്ങനെ വരുമ്പോഴാണ് ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിൽ ഉണ്ടെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടാകും, അല്ലെങ്കിൽ ധാരാളമായ ഫലം കായ്ക്കുന്ന അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്, പിതാവിൻ്റെ ദാനങ്ങളെ അറിയുക. അത് വളരെ വലിയ ഒരു കളക്ഷനാണ്. ആ ദാനങ്ങൾ അറിയുമ്പോൾ അതിലൊന്നും മിസ് ഔട്ട് ചെയ്യാതെ എല്ലാം എനിക്ക് വേണം, എല്ലാം ഞാൻ പ്രാപിക്കും, എല്ലാം എൻ്റേതാക്കി ഞാൻ മാറ്റും എന്ന് പറഞ്ഞാൽ അത് നിൻ്റേതായി മാറും, അത് നമ്മുടേതായി മാറും. ചോദിച്ചാൽ അവൻ നൽകാതിരിക്കുമോ? ചോദിക്കണം. വിശ്വസിച്ചാൽ നിനക്ക് പ്രാപിക്കാൻ കഴിയാതിരിക്കുമോ? ഇല്ല, തീർച്ചയായും പ്രാപിക്കും. ദാഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദാഹജലം, അല്ലെങ്കിൽ ഈ ജീവജലം ധാരാളമായി നമ്മൾ കുടിക്കും. മറ്റുള്ള ഈ ഭൂമിയിൽ ലഭിക്കുന്ന എല്ലാ വെള്ളങ്ങളും വീണ്ടും നമുക്ക് വേണം. എത്ര കുടിച്ചാലും ദാഹം തീരുകയില്ല. എന്നാൽ നമ്മുടെ അകത്തുള്ള ഈ പരിശുദ്ധാത്മാവ് നമ്മെ വളരെയധികം അനുഗ്രഹിച്ച് നമ്മുടെ ദാഹം ശമിപ്പിച്ച് ഒരിക്കലും മറ്റൊന്നിനും വേണ്ടി ഓടി നടക്കാതെ എന്നേക്കുമുള്ളൊരു ദാഹശമിനിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വർക്ക് ചെയ്യും. അപ്പോസ്തലപ്രവൃത്തികൾ 2:38 പീറ്റർ റിപ്ലൈഡ്, റിപ്പൻറ്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് എവറി വൺ ഓഫ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദ ഫോർഗിവ്നെസ് ഓഫ് യുവർ സിൻസ് ആൻഡ് യു വിൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ് ഇത് പത്രോസ് പറയുന്നത്. താൻ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പുറത്തേക്ക് വന്നിട്ടാണ്. ആ സമയത്ത് അങ്ങ് താൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞേയുള്ളൂ. എന്നിട്ട് താൻ ആ അനുഭവത്തിൻ്റെ നട്ടലോടെ ശക്തിയോടെ വിളിച്ചു പറയുകയാണ്, മാനസാന്തരപ്പെട്ട് നിങ്ങളോരോരുത്തർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ
സ്നാനമേൽക്കുവിൻ, നിങ്ങളുടെ പാപമോചനത്തിനായി അല്ലേ സ്നാനമേൽക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ഗിഫ്റ്റ് കിട്ടും. ഇത് അന്നത്തെ പരസ്യമായ യഹൂദന്മാരുള്ള ഒരു പ്രഖ്യാപനമായിരുന്നെങ്കിൽ, ആഹ്വാനമായിരുന്നെങ്കിൽ, ഇന്നും സകല തലമുറകളോടും ദൈവം പറയുന്നതാണ്, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെടുക, നിങ്ങൾ ഓരോരുത്തരും സ്നാനമേൽക്കുക, എന്നിട്ട് ആ പാപമോചനം ലഭിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നൊരു വലിയ ഗിഫ്റ്റ് ദൈവം സകലർക്കും തന്നിരിക്കും. സോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിതാവ് ധാരാളമായ ദാനങ്ങൾ തികഞ്ഞ വരം ഭൂമിയിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്? കഴിഞ്ഞ എപ്പിസോഡുകൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബ് ചാനലിൽ ദയവായി നിങ്ങൾ ഇതിനു മുമ്പുള്ള പ്രീവിയസ് എപ്പിസോഡിൽ കണ്ട് നോട്ട്സ് എഴുതി ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഇതിനുവേണ്ടി ഒരുങ്ങുക, പ്രാപിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ഈ വർഷം മാറ്റിമറിക്കാൻ പോവുകയാണ്. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ജനങ്ങളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ ദാനങ്ങളും നേടിയെടുക്കുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു മാസ്റ്റർ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങളുള്ളവർ ദയവായി കൈനീട്ടുക, ഉള്ളിൽ അങ്ങ് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ, പൂർണ്ണ വിടുതലും സൗഖ്യവും ജനങ്ങൾക്കുണ്ടാകട്ടെ. പ്രത്യേകിച്ച് കണ്ണിൻ്റെ കാഴ്ച കർത്താവ്, ഏതോ പ്രത്യേക രീതിയിലുള്ള റെറ്റിനോപ്പതി, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡബിൾ വിഷൻ, ബ്ലേർഡ് വിഷൻ യേശുവിൻ്റെ നാമത്തിൽ ക്ലിയർ ആവട്ടെ. തലച്ചോറിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് പൂർണ്ണ വിടുതലും സൗഖ്യവും കൽപ്പിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. മോർണിംഗ് ഗ്ലോറി ഓരോ ദിവസവും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കും. ഇന്ന് നമുക്ക് ഹീലിംഗ് ക്രൂസൈഡ് ഉണ്ട്, മറക്കരുത്. നേരിട്ട് കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേയിൽ നിങ്ങൾക്ക് വരാം. വരാൻ കഴിയാത്തവർക്ക് ഓൺലൈനിൽ സംബന്ധിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.